ഹായ് ഫ്രണ്ട്സ്, മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇതെൻ്റെ ഒരു കൂട്ടുകാരിയാണ്, പോട്ടാമാവ് വീട്ടിലുള്ള സുലോചന ചേച്ചി. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വനത്തിനകത്ത്, ഈ വനത്തിനകത്ത് ഒരു അമ്മയമ്പലം ഉണ്ട്. അത് വളരെ പഴയ കാലങ്ങളിൽ മുതൽ ഞങ്ങളിലുള്ള ആളുകൾ വെച്ചു കൊടുത്ത് പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ടാണ് പോണത്. ഞങ്ങൾ വേറൊരു സെറ്റിൽമെൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം. അമ്മയമ്പല ക്ഷേത്രം കാട്ടിനകത്തോട്ടാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ സുലോചന ചേച്ചിയാണ് മുന്നേ പോകുന്നത്. ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. ക്ഷേത്രമൊന്നുമല്ല, വനത്തിനകത്ത് പണ്ട് ആദിവാസികൾ വെച്ച് ആരാധിച്ച് വന്ന ഒരു ദേവീ സങ്കല്പമാണെന്നാണ് പറയപ്പെടുന്നത്. അതെന്താണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഇന്ന് എന്തായാലും നമുക്ക് എല്ലാ പേർക്കും കൂടെ കാണാം. വീഡിയോ അവസാനം വരെ കാണണം. അപ്പോഴേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. ഞങ്ങളിത് നല്ല വനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ കൊളുത്തുപ്പുഴ എന്ന് പറയുന്ന സ്ഥലം, കൊളുത്തുപ്പുഴ അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്താണിത്. അരിപ്പ അമ്മയമ്പലം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ശിവക്ഷേത്രമുണ്ട്, അത് അമ്മയമ്പലം ശിവക്ഷേത്രം എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥ അമ്മയമ്പലം ഈ വനത്തിനകത്താണ് ഇരിക്കുന്നത്. അപ്പോഴങ്ങോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഇതാണ്. അപ്പോഴേ ആനയൊക്കെ ഉള്ള സ്ഥലമാണെന്ന് സുലോചന ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഞങ്ങൾ പോയിട്ട് നേരത്തെ വരേണ്ടതുണ്ട്. അത് വണ്ടിയൊന്നും അങ്ങോട്ട് കയറ്റി വിടത്തില്ല. വിശേഷ ദിവസങ്ങളിൽ വണ്ടി കയറ്റിവിടും. കണ്ടില്ലേ, ആനയൊക്കെ നിൽക്കുന്നുണ്ട്, ദൂരെ സ്ഥലത്താണ്. ഇപ്പോഴും നമ്മളൊന്നും അവരാരും നമ്മളെ ശല്യപ്പെടുത്തതൊന്നുമില്ല. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നു, വരുന്നു, അത്ര തന്നെ. അവർ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. അപ്പോഴും നമ്മുടെ ആ ഒരു പോകുന്ന സൗണ്ടോ അല്ലെങ്കിൽ അത് കേട്ടിട്ട് അവർ കുറേ അങ്ങനെ സ്റ്റക്കായിട്ട് നിന്നിട്ടാണ് പിന്നീട് അവർ ഇതാവുന്നത്. പിന്നെ അങ്ങനെ എല്ലാ ആനയും കാട്ടുപോത്തും കരടിയൊക്കെ ഉള്ള വനമാണ് ഈ അമ്മയമ്പലം സ്ഥിതി ചെയ്യുന്നത്. കൊടും വനത്തിനുള്ളിലാണ്. അപ്പോഴെല്ലാവരും വരികയാണെങ്കിൽ അവിടെ സന്ധ്യയ്ക്ക് മുന്നേക്കോ എത്തണം. ഇല്ലാതെ ഒരു 5 മണിക്ക് ശേഷമൊന്നും ഈ വനത്തിനകത്തോട്ട്, ഈ അമ്മയമ്പലം ക്ഷേത്രത്തിലോട്ട് പോകരുത്. പിന്നെ ആൾക്കാരെല്ലാവരും ഉണ്ട്, കൂടുതലൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. നല്ല ഒരു സ്ഥലമാണിത്. യാത്ര നല്ലതാണ്, കുറച്ച് നടക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നടന്ന് പോകുമ്പോഴൊക്കെ നല്ലതാണ്. കണ്ടില്ലേ, ഇത് പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു പഴമാണ്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മളിതൊക്കെ കഴിക്കും. ഇതിൻ്റെ ഇലയെല്ലാം നമ്മൾ വൈദ്യത്തിലെടുക്കാറുണ്ട്. കുറേ കൂടെ നടക്കാനുണ്ട്. അപ്പോഴങ്ങോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ വഴിയെല്ലാം കാണിച്ചു തരുന്നത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പോയി കണ്ടാലല്ലേ എല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറായില്ലെങ്കിൽ വീഡിയോ കാണണം. എന്തായാലും ഇതിൻ്റെ അവസാനം ഞാൻ ആ ഒരു അത്ഭുതം എന്ന് പറയുമ്പോൾ വനത്തിനുള്ളിലെ അത്ഭുതം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ കണ്ടില്ലേ, ചേച്ചി മുന്നേ കയറി പോവുകയാണ്. ചേച്ചിക്ക് അറിയാം അവരുടെ സെറ്റിൽമെൻറ്റ് ഇതിൻ്റെ കുറച്ച് ദൂരം മാത്രമുള്ള ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ വനം കഴിഞ്ഞിട്ട് കുറേ അപ്പുറമാണ് അവർക്കുള്ള സെറ്റിൽമെൻ്റ് ഉള്ളത്. ഇവിടെ ചേച്ചി ഇവിടെ ഇത് ഇരിക്കുന്നതാണ് അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. ദേവിയാണ്, ദേവി ഭദ്രകാളി സ്വരൂപത്തിലാണ് ഇവിടെ അമ്മയെ സങ്കല്പിക്കുന്നത്. ഈ അമ്മയമ്പലം ഇതാണ് മൂലസ്ഥാനം. നമ്മുടെ അമ്മയമ്പലം ശിവക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിരിക്കുന്ന ദേവിയാണിത്. ദേവി ഇവിടെ പൗർണമിയിലും അമാവാസികളിലൊക്കെ പൂജകളെല്ലാം ഉണ്ട്. അപ്പോഴത്തേ കണ്ടില്ലേ, പൗർണമിക്ക്, ഇന്നലത്തെ പൗർണമിക്ക് ഇവിടെ പൂജ നടത്തിയതാണ്. അപ്പോഴതിൽ അവർ ഗുരുസിയൊക്കെ വെച്ചതാണ്. ഇത് അവിടെയുള്ള ചെറിയ ചെറിയ ആത്രകളെന്നാണ് ഞങ്ങൾ പറയുന്നത്. ചെറിയ ചെറിയ ദേവസ്ഥാനങ്ങളാണ് ഇവിടെ. പല വിശ്വാസങ്ങളാണ്, പാവകളെല്ലാം കിടക്കുന്നുണ്ട്. അപ്പോഴിതെല്ലാം ഈ ക്ഷേത്രം കണ്ടില്ലേ, ഒരു നല്ലതായിട്ട് നമുക്ക് നിങ്ങൾക്കിവിടെ വന്നാൽ ഇഷ്ടപ്പെടും. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ കണ്ട ചെറിയ ഒരു ഇത് കല്ല് ആണ്ട് അവർ ഇന്നലെ ഇട്ട പൊങ്കാലയുടെ ബാക്കി, അത് ഉറുമ്പുകൾക്കെല്ലാം അവർ നേദ്യമായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യർ മാത്രമല്ല, കാട്ടിലുള്ള എല്ലാ ജീവികൾക്കും അവരിതിൻ്റെ നേദ്യച്ചോറ് കൊടുക്കാറുണ്ട്. കണ്ടില്ലേ, പൊങ്കാലയൊക്കെ ഇട്ടിട്ട് ആളുകൾ വന്ന് പൊങ്കാലയൊക്കെ ഇടുന്ന സ്ഥലമാണ്. ഇത് ഒരുപാട് സ്ഥലമുണ്ട്. ഒരു ഏകദേശം 1 ഏക്കറിനെ അടുപ്പിച്ചിട്ട് ഈ ഒരു അമ്പല പരിസരം, അമ്പലവും ഈ ഒരു അമ്മയമ്പല പരിസരം നീണ്ടു കിടക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 ഏക്കറിന് ഭാഗം മാത്രമാണ് തെളിഞ്ഞു കിടക്കുന്നത്. ബാക്കിയെല്ലാം കാട് പിടിച്ച് മൂടിയിട്ടുണ്ട്. നല്ലൊരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും വരണം, വന്ന് ഇവിടെയൊക്കെ ഒന്ന് കാണണം. ഈ വനത്തിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള അതിശയങ്ങളും അത്ഭുതങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ കാര്യം. അപ്പോഴെല്ലാവരും വരണം, വന്ന് ഈ ഒരു ക്ഷേത്രം കാണണം. ഇവിടെ വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെയാണ് അതിൻ്റേതായിട്ടുള്ളൊരു ശാന്തത, അല്ലെങ്കിൽ ഒരു നിഗൂഢതയും ഒരു ശാന്തതയും ഒളിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്.
വനത്തിനുള്ളിലാണ്. എല്ലാവർക്കും ഈ ക്ഷേത്രത്തിലേക്ക് വരാം, ആർക്ക് വേണേലും വരാം, വന്ന് ഇവിടെ വന്ന് നമുക്ക് ഇതിനെ ദേവിയെ കാണാം. ദേവി നല്ല ഇതായിട്ടാണ് ഉള്ളത്, നല്ല ചൈതന്യം കൊണ്ട് നമ്മൾ കണ്ടില്ലേ. നമ്മൾ തിരിച്ചു പോകണ വഴിക്ക് നമുക്ക് പറ്റുവള്ളി എന്ന് പറയുന്ന ഒരു വള്ളിയുണ്ട് നമ്മുടെ വനത്തിന്. ഇവിടെ നല്ല ബലമുള്ള വള്ളിയാണിത്. ആ വള്ളി നല്ല മുറ്റിയപ്പോഴത് പൂത്ത് കാച്ചൊക്കെ നിൽക്കുന്ന കാഴ്ചയാണിത്. അപ്പോൾ അതിൻ്റെ കായൊക്കെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത്. അത് ആ ചെടിയുടെ പേര് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അത് പറ്റുവള്ളി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് ഈ കാട് ഇറങ്ങേണ്ടതുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അപ്പോഴത് അത്ര ഡേഞ്ചർ പിടിച്ച ഒരു ഏരിയയാണ്. അപ്പോൾ കയറി പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴും സൂക്ഷിക്കണം. ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോഴതൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് പോകാൻ. വിശേഷ ദിവസങ്ങളിൽ അവർ ചെക്ക് പോസ്റ്റെല്ലാം ഓപ്പൺ ആക്കിയിടും. അവിടെ ഒരു സ്റ്റാഫിനെയൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ സുലോചന ചേച്ചി വന്ന ആ സുലോചന ചേച്ചിക്ക് നല്ലൊരു ഇത്. എനിക്കെൻ്റെ എന്തെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് ഈ ഒരു അമ്പലം കാണാൻ പറ്റിയത് ആ ചേച്ചി ഞങ്ങളുടെ കൂടെ വന്നത് കൊണ്ടാണ്. അവരാണ് ആ പരിസരത്തുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു സെറ്റിൽമെൻറ്റിൽ പോയിട്ട് ഇതേപോലെ വനത്തിനുള്ളിലുള്ള ഒരു ക്ഷേത്രമൊന്നും പെട്ടെന്ന് ചെന്ന് കാണാൻ പറ്റുന്നതല്ല. ഇപ്പോഴെന്തായാലും ഈ ക്ഷേത്രം കാണാൻ പറ്റി. നിങ്ങൾക്കും ഇത് ഈ വീഡിയോ ഇഷ്ടമായി കാണുന്നു. അതേ ഈ കാണുന്ന വഴിയിൽ കൂടെയാണ് ആ ചേച്ചിയുടെയൊക്കെ സെറ്റിൽമെൻറ്റിൽ പോകാനുള്ളത്. ആ ചേച്ചി പറഞ്ഞത് ആ വന ആ വഴിയിൽ കൂടെ ഒരു ഒരു 10-15 മിനിറ്റ് നടന്നാൽ അവരുടെ ഊരിലെത്താമെന്നാണ്. അപ്പോൾ ഞങ്ങളിനി എന്തായാലും ആ ചേച്ചിയുടെ വീടുകളിലൊക്കെ ഒന്ന് പോവും. യാത്ര നല്ലതായിരുന്നു. ഒരു അല്ലാത്തൊരു ഫീലായിരുന്നു ഈ വനത്തിനുള്ളിലേക്ക് ഞങ്ങൾ പോയപ്പോൾ. എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം. ഓക്കെ.